നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്ത് കൂട്ടിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടിയിട്ട് അവസാനം ഒരു വളിച്ച സോറിയും കൊണ്ടുവന്ന് അതിനെ അങ്ങ് ന്യായീകരിക്കാൻ നിൽക്കും. നമ്മുടെ മൃണാലി കുട്ടി അണ്ണന്റെ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അങ്ങേരു സോറി, അതായത് സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ ഒരു സോറി പറയുന്നുണ്ട്. കാരണം എന്താ, സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോയാൽ അങ്ങേരി വ്യൂവേഴ്സ് ഇല്ലാതാവുമല്ലോ. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഒരു സോറി പറയുന്നുണ്ട്. പക്ഷെ ഈ മറ്റേ 10 പേരടങ്ങുന്ന കിക്ക് എന്ന ഇതിന്റെ ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റിയുടെ സംഭവം, അവര് 10 പേര് മുസ്ലിംസ് എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ഒരു സോറി പോലും പറയുന്നില്ല. പക്ഷെ ഈ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു സോറി പറഞ്ഞു. അതെന്തുകൊണ്ടാ, അതെന്തുകൊണ്ടാ ആലോചിച്ച് നോക്ക്. സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോവും, ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു സോറി ഉണ്ട്. സത്യം പറയാനുള്ള നിങ്ങൾ ആരും സോറി നമ്പല്ല. എന്തായാലും സോറി ഒന്ന് കേൾക്കാം. കേട്ടിട്ട് നമ്മുടെ ഈ JBI TV അങ്ങേരെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര റോങ് അടിച്ചിരിക്കുകയാണ്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ആദ്യം ഇങ്ങേരുടെ ഒരു വിളംബരം നമുക്കൊന്ന് കേൾക്കാല്ല. നമസ്കാരം. ഓക്കെ, എന്റെ ചാനലിലെ വീഡിയോകൾ കാണുന്നവരുള്ളത് ഞാൻ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ എപ്പോഴും കൊടുക്കുമായിരുന്നു. ചിലരോടൊക്കെ പറയാറുണ്ട്, പക്ഷേ നമ്മുടെ കൂട്ടായിട്ടുള്ള നിലവാരം കാത്തുസൂക്ഷിക്കുന്നതല്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പരാജയപ്പെട്ടു. നിങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. പിന്നെ കുറച്ച് പേര് ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു. എന്നതല്ലാതെ പ്രകോപിപ്പിച്ചു വല്ലാതെ. അതിന് കാരണം ഞാൻ ഭാഷ, ദേശം, ലിംഗം, വർഗം, ജാതി, മതം, പ്രായം ഇതിനെയൊന്നും കുറിച്ച് ഒരു കാലത്തും അറിയിക്കാറില്ല. എല്ലാവരെയും മനുഷ്യന്മാരായിട്ട് മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതെന്റെ ചുറ്റുമുള്ളവർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് അങ്ങനെയല്ല, എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ പ്രകോപിതനായി. അങ്ങനെയുള്ള പ്രകോപനം നിങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ നിന്ന് എന്നെ ഒരുപാട് കൊണ്ടുവിട്ടു. ഞാൻ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചിന്തിക്കണമായിരുന്നു, വകതിരി ഉപയോഗിക്കണമായിരുന്നു. അതൊക്കെ ബ്ലൈൻഡായി പോയി. അതായത് ഞാൻ അതൊന്നും അല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഓക്കെ, ഈ ലോകം നന്നാക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്ന പരിപാടിയുണ്ടെങ്കിൽ അതൊക്കെ നിസ്സാരനായ ഞാൻ ഇങ്ങനെയാണ് തോന്നുന്നത്. അതൊന്നും അതൊക്കെ നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ ഞാനിങ്ങനെ എടുത്തിയാലും ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള കാര്യം ഞാൻ എന്നുള്ള മണ്ടത്തരത്തിലേക്ക് ഞാൻ പോയി. ഞാൻ എൻ്റെ പ്രവർത്തികൾ കാരണം ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും, ഇതിനിത് എന്ത് പറ്റി, ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്. ഒരുപാട് പേര് ചിന്തിച്ചു, ഒരുപാട് പേർക്ക് വിഷമമായി കാണും. ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ വിഷമമായി കാണും. എൻ്റെ ഈ നിലവാരമില്ലാത്ത പ്രവർത്തിക്കും, എൻ്റെ ഈ ബുദ്ധിമോചനം വകതിരില്ലായ്മയ്ക്കും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷമിക്കും. കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ കൂടുതൽ ജാഗ്രത കാട്ടും എന്നുള്ളത് ഞാൻ ഉറപ്പ് വരും. വേണ്ട, ഇനി ജാഗ്രത ഒന്നും വേണ്ട. അണ്ണാ ഏറോടെ ഏറാണ് സംഭവം. അമ്മ അതൊരു തൊട്ടിത്തനാണ് വിളിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ആരും ചിന്തിക്കാത്തതും, നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കണ്ടത് തന്നെ. പക്ഷേ നമ്മൾ ആരും ചിന്തിച്ചിട്ടുമില്ല. ഓ, അവര് മുസ്ലിംസാണ് അല്ലേ, മുസ്ലിംസിനെയാണ് തലപ്പത്തിരുത്തി. നമ്മൾ ചിന്തയിൽ പോലും വരാത്ത കാര്യം അണ്ണന് ഏതോ അണ്ണൻ്റെ ഒരു ഓഞ്ഞ ഫ്രണ്ട് ഊതി തന്ന് അതുപോലെ വിളിച്ചു പറഞ്ഞ് അവസാനം കഞ്ഞിയായി. എന്നാലും ഫ്രണ്ട് അവിടെ ഉണ്ടങ്ങേര് വച്ചിട്ടുണ്ടങ്ങേര്. നല്ല കൂട്ടുകാരൻ കേട്ട, ഇതുപോലത്തെ ഇത് എന്തായാലും നിങ്ങളുടെ അതേ നിലവാരത്തിലുള്ള ഏതോ ഒരു കമ്പനി തന്നെയാണ് അത്. നല്ല കൂട്ടുകാരന്മാർ, കൂട്ടുകാരനും കൊള്ളാം, ഈ കൂട്ടുകാരനും കൊള്ളാം, എല്ലാ കൂട്ടുകാരന്മാരും കൊള്ളാം. നല്ല വാഞ്ഞവന്മാരായിപ്പോയി. സത്യം, മതം, ജാതി ഇതൊക്കെ പറയണ അമ്മമാര് ആ ലെവലിൽ തന്നെയാണ്. അമ്മമാർ തന്നെ ഈ ഒരു ഇതാണ്. പിന്നെ ഇങ്ങനെ ഒരു റീൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് വേറൊരു പരിപാടി, മറ്റേ നായർ ഇതിനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന റീൽ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ഓക്കെ, ഇരിക്കട്ടെ. എന്തായാലും കൊള്ളാം, അണ്ണ ഏറോട് ഏറ്. അതുപോലെ തന്നെ വളരെ വളരെ പുഞ്ഞാണ് തോന്നുന്നത്. ഇനി നമ്മുടെ JBI TV ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. JBI TV ഇന്നലെ വന്നിട്ട് മൃണാൽ അണ്ണനെ എവിടെയൊക്കെ ന്യായീകരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്, എവിടെയൊക്കെ ന്യായീകരിക്കുന്ന പോലെ ഫീൽ ചെയ്ത്. പിന്നെ അതുപോലെ ഈ കിക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വേണ്ട എന്നുള്ള, അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലും JBI TV പറയുന്നുണ്ടായിരുന്നു. അതങ്ങയുടെ അഭിപ്രായം ഒപ്പീനിയൻ പറയട്ടെ. പക്ഷെ അതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. എന്താ യൂട്യൂബേഴ്സ് യൂട്യൂബ് എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സ്ഥിരം സംഭവമല്ല. യൂട്യൂബിനെ നിരക്കാത്ത എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ യൂട്യൂബ് നമ്മളെ കിണ്ടി എടുത്തെറിയും. ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഉള്ള കാലം വരെ ഒരു കമ്മ്യൂണിറ്റി ഒരു സെറ്റപ്പൊക്കെ വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്താ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർ അവരും ചെയ്യട്ടെ,
അവരൊരു ജോലിയില്ലേ ചെയ്യുന്നത്, അതിൽ നിന്ന് വരുമാനം കിട്ടുകയല്ലേ, അപ്പൊ അതൊരു ജോലിയല്ലേ. അപ്പൊ അത് ഒരു വരുമാനം കിട്ടുന്ന സ്ഥിതിക്ക് ഒരു ജോലി പോലെ ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ നല്ലത് തന്നെ, അവർക്കും കുറച്ച് സംഭവങ്ങളും സെറ്റപ്പുകളും ഒക്കെ ആവട്ടെ. പക്ഷേ ആ അതെന്തായാലും അണ്ണന്റെ ഒപ്പീനിയൻ ആണ് ഇന്നലെ ജെ ബി അണ്ണൻ പറയാനായിട്ട് അണ്ണന്റെ ഒപ്പീനിയൻസും കാര്യങ്ങളും പറഞ്ഞ് അങ്ങ് പോയി, ഓക്കെ ഇരിക്കട്ടെ. പക്ഷേ എനിക്കതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വിയോജിപ്പാണ്. അതായത് നമ്മള് ഇപ്പോ ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്, നമ്മുടെ എതിരെ ഒരു ക്രിസ്ത്യനെ ഹിന്ദുവിനെ മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ട്രിഗർ അടിച്ച് നമ്മൾ ആ ഒരു ലെവലിൽ മാറി നിൽക്കും എന്നുള്ള ഒരു രീതിയിൽ അണ്ണൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് അണ്ണൻ തന്നെ പറ കേൾക്കല്ലേ. നമ്മൾ എന്തൊക്കെ മതേതരത്വം പറഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും മതവിശ്വാസികളാണ് എന്നുള്ളത് അറിയാം. ഞാനൊരു ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളാണ്. അതിലൂറ്റം കൊള്ളുന്ന ആളുകളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, ആ ഒരു കൂട്ടത്തിൽ അഭയം പ്രാപിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെ ഒരു സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി തന്നെയാണ് അവർ മതത്തിൽ നിൽക്കുന്നത് എന്ന് തുറന്ന് പറയുന്ന ആൾക്കാരുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഹിന്ദു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നാല് മുസ്ലിങ്ങൾ ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണോ ആ ഒരു ഹിന്ദുവിന് തോന്നുന്നത്, ആ ഒരു സാധനം പുറത്തേക്ക് പറയുമ്പോഴാണ് അത് വർഗീയവാദമാവുന്നത്. എല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കുറേ ഫ്രീ തിങ്കേഴ്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എത്തീസ്റ്റുകളായിരിക്കും. എന്നാലും നമ്മൾ ജനിച്ച ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെയൊക്കെ വീടുകളിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകളുടെയൊക്കെ ഉള്ളിൽ ഈ പറയുന്ന ഒരു മനോഭാവം ഉണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭവമുണ്ട്, ഒരു പേടിയോ എന്തോ ഒരു സംഭവമുണ്ട്, ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. ആ ഒരു സാധനം പുറത്തേക്ക് വരുന്ന സമയത്ത് അത് വർഗീയവാദമാവും. അത് ആര് പുറത്തേക്ക് പറയുന്നു അവൻ വർഗീയവാദിയാവും. ഉള്ളി വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. മൃണാൾ ഒരു വിടവായത്വം പറയുന്ന ഒരു ചങ്ങായി ആയതുകൊണ്ട് അത് എന്റെ പൊണ്ണെണ്ണ നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നത്. എനിക്ക് അല്ല പേഴ്സണലി ഒരു യോജിപ്പില്ല. ഒരു ഹിന്ദു ഇങ്ങനെ ഹിന്ദു നടന്നുമ്പോ നാല് മുസ്ലിം വരുമ്പോ എന്താണ് മനസ്സിൽ തോന്നുക? ഞാൻ ഒരുപാട് കാലം സ്കൂളിൽ പഠിച്ച് കോളേജിൽ പഠിച്ച് അവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, സിഖില്ല, ആരൊക്കെയോ ഉണ്ട്, എല്ലാരും ഉണ്ട്. എനിക്ക് ഇന്നേ അവരാരടുത്തൊന്നും തോന്നിയില്ല. അവര് വന്നപ്പോഴാ പോയപ്പോഴേ അണ്ണ എനിക്ക് സ്കൂളിലോ വീടിന്റെ വെളിയിലൊന്നും ഇറങ്ങിയിട്ടില്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. ഇത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്ത് പറയുന്നത്? എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കരമായിട്ട് ഒരു വിയോജിപ്പാണ് തോന്നിയത്. ഞാൻ ഇന്നലെയും അതിൽ പക്ഷെ വേറെ ആരോ കമന്റ് അടിച്ചിട്ടുണ്ട് അണ്ണന്റെ വീഡിയോയിൽ, പക്ഷെ എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് തോന്നിയ കേട്ടോ. അതും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. എന്തോ എന്റെ ഉള്ളിലൊന്നും ഇല്ല, ഹിന്ദുവായ ഹിന്ദു, ക്രിസ്ത്യനായ ക്രിസ്ത്യൻ, മുസ്ലിമായ മുസ്ലിം. പിന്നെ നമ്മള് ഇപ്പോ ഞാൻ പറഞ്ഞുതരാം, വീട്ടുകാരുടെയൊക്കെ ഉള്ളിൽ ചിലപ്പോ കാണുമായിരിക്കും, പണ്ടത്തെ ആൾക്കാരുടെ ഉള്ളിലൊക്കെ കാണുമായിരിക്കും. ഇപ്പോഴുള്ള എല്ലാവരുടെ ഈ മൃണാലിനെ പോലെയുള്ള വശങ്ങളുടെ ഇടയിലൊക്കെ ഉള്ളിലൊക്കെ ഉണ്ട്. പിന്നെ അത് അണ്ണന്റെ ഉള്ളിലുണ്ട്, എന്റെ ഉള്ളിൽ ഞാൻ ഉള്ള കാര്യം പറയാം. അപ്പൊ ഇല്ലാത്തവരും ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ അണ്ണൻ പറയുമ്പോ ഈ പെർസെന്റേജ് എങ്കിലും പറയുന്നു. കുറെ പേര് അങ്ങനെ ചിന്തിക്കും, കുറെ പേര് ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിലും ഇത് എല്ലാവരുടെ ഉള്ളിലുള്ള ഹിന്ദു നടന്നു പോകുമ്പോ മുസ്ലിം നാല് മുസ്ലിം എതിരെ വന്ന അവർക്ക് ഇങ്ങനെ തോന്നുന്നൊക്കെ പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ ഒന്നും തോന്നൂല കേട്ടാ. എനിക്കിന്നേ അവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്തോന്ന് അവരെ കണ്ട് എന്തോന്ന് പേടിക്കായിരിക്കണ്, എന്തോന്നാണ് പേടിക്കായിരിക്കണ ഉള്ളില്, എന്താണ് പേടിക്കായിരിക്കുന്നത് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാണ്. എന്തോന്നണ്ണ ഇങ്ങനെ ഒരുമാതിരി, ഇതിപ്പോ മൃണാലിനെക്കാളും ഗതികേട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ആ ഹിന്ദു ആണെന്ന് നോക്കുമ്പോ നാല് മുസ്ലിം എതിരെ വന്ന ഹിന്ദുവിന്റെ ഉള്ളിൽ മുസ്ലിമിന്റെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, അതാണ് തോന്നിയത്. എന്തോന്നണ്ണ ഒരുമാതിരി റോങ് ആയിടിച്ച്. ഇതിപ്പോ മൃണാലും അണ്ണനും കണക്ക് തന്നെയല്ലേ. വളരെ കഷ്ടം. അതോ വെളിവില്ല ബോധം ഇല്ലാതെ എന്തൊക്കെ വിളിച്ചു പറയുന്നു. അതിന് ചുക്കാൻ പിടിച്ച അണ്ണൻ കൊള്ള, നല്ല നല്ല സ്റ്റേറ്റ്മെന്റ്, നല്ല അഭിപ്രായം കൊള്ള. പക്ഷേ എന്റെ പള്ളി കഷ്ടമാണ്. ഞാൻ നിങ്ങളൊന്നും ഇത് പ്രതീക്ഷിച്ചില്ല സത്യം. നാല് ശരി ആൾക്കാരാണ്, ജാതി മതം ഇല്ലാതെ നമ്മുടെ കേരളത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും പിന്നിൽ ലേബലുണ്ട് മറ്റേ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദു നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ എതിരെ രണ്ട് മുസ്ലിമോ നാല് മുസ്ലിമോ ക്രിസ്ത്യനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് തോന്നാനാണ്? എനിക്ക് ഇന്നേവരൊന്നും തോന്നിയിട്ടില്ല. എന്ത് തോന്നാനാണ്? എനിക്കറിയില്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്ന. നമുക്ക് എന്തോന്ന് പേടി തോന്നാനാണ്? എന്തോ തന്നെ കഷ്ടം. നിങ്ങളും ഇപ്പൊ അങ്ങനെ ലെവലായല്ലേ, രണ്ടും കൂടി ഇപ്പൊ പിടിച്ച് ഒരു ത്രാസ് ഇരുത്തി അങ്ങനെ ഇങ്ങനെ 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 നിൽക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ കണ്ടേ. പുതിയൊരു വീഡിയോ ആയിട്ട് വേണം. ബൈ.